നമസ്കാരം കൂട്ടുകാരെ, എല്ലാവർക്കും ടെക്കിസ് എഡ്യൂക്കേഷൻ സൊല്യൂഷൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പതിവ് പോലെ ഹിന്ദു ന്യൂസ് പേപ്പറിൻ്റെ പ്രസക്ത ഭാഗങ്ങളാണ് വായിക്കാൻ പോകുന്നത്. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കടക്കാം. ആരോഗ്യ സേതു ആപ്പ് മാൻഡേറ്ററി ഫോർ റിട്ടേണിംഗ് എൻ ആർ ഐസ് ആൻഡ് മൈഗ്രെയിൻ. പുതുതായിട്ട് വന്നൊരു വാർത്തയാണ് ആരോഗ്യസേതു. നമ്മൾ നേരത്തെ ആരോഗ്യസേതുവിനെ കുറിച്ച് പഠിച്ചിരുന്നു. ആരോഗ്യസേതു എന്തിനാണ് ആപ്പ് യൂസ് ചെയ്യുന്നത്? ഈ പറയുന്ന നമുക്ക് ഈ പറയുന്ന എന്താണ് കോവിഡ് 19 ബാധിച്ച പേഷ്യൻ്റിനെ GPS അതുപോലെ തന്നെ ബ്ലൂടൂത്ത് വഴി ട്രാക്ക് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മൾ ആ ഭാഗങ്ങളിലൊക്കെ പോകുമ്പോൾ എന്താണ് നമുക്ക് എന്താണ് ഒരു പ്രിവെൻഷൻ മെത്തേഡ് നേരത്തെ തന്നെ കരുതിപ്പെട്ട ഒരു കൂടുതൽ ഒരു മുൻകരുതൽ നമുക്ക് എടുക്കാൻ കഴിയും. സോ ആരോഗ്യ സേതു ആപ്പ് എന്താണ്, ഇതുമായി ബന്ധപ്പെട്ട കോവിഡ് 19 ബന്ധപ്പെട്ട ഒരു ആപ്പാണ്. അപ്പോൾ എന്താണ്, നേരത്തെ നമുക്കറിയാം ഇത് എല്ലാ ഗവൺമെൻറ് എംപ്ലോയീസിനും എന്താണ് നിർബന്ധമാക്കിയിരുന്നു, മാൻഡേറ്ററി ആക്കിയിരുന്നു. ഇപ്പം നിലവിൽ എന്താണ്, ഇപ്പം മൈഗ്രൻറ്റ് വർക്കേഴ്സ് അതുപോലെ തന്നെ നമ്മുടെ സ്റ്റേറ്റിലോട്ട് വരുന്ന മൈഗ്രൻറ്റ് വർക്കേഴ്സിനും എന്താണ് ആരോഗ്യ സേതു ആപ്പ് നിർബന്ധമാണ്. ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്വന്തം സ്റ്റേറ്റിലേക്ക് പോകുന്ന, ഇപ്പോൾ കേരളത്തിൽ നിന്നെന്താണ് പശ്ചിമ ബംഗാളിലും അതുപോലെ ഉത്തർപ്രദേശിലേക്കും ഒക്കെ പോകുന്ന മൈഗ്രൻസ് എന്താണ് ഉറപ്പായിട്ടും ആരോഗ്യ സേതു ആപ്പ് എന്താണ് ഡൗൺലോഡ് ചെയ്തിരിക്കണം. അതുപോലെ തന്നെ പുറത്തു നിന്ന് വരുന്ന NRIs വിദേശികൾക്കും എന്താണ് ഈ പറയുന്ന ആരോഗ്യ സേതു ആപ്പ് ഡൗൺലോഡ് ചെയ്തിരിക്കണം. ഇപ്പോൾ എന്താണ് ഗവൺമെൻറ് മാൻഡേറ്ററി ആക്കിയിരിക്കുകയാണ് ഈ സാധനം, ആരോഗ്യ സേതു എന്ന് പറയുന്ന ആപ്പ്. അടുത്ത വാർത്ത എന്ന് പറയുന്നത് ഇതിനകത്ത് ഇടയ്ക്ക് വെച്ച് എന്താണ് ഈ ബ്രസീലിൻ്റെ കാര്യത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടതാണ്. ഗ്രേവ് കൺസേൺ, പീപ്പിൾ ഹു ഡയഡ് റീസെൻ്റ്ലി വെയർ ലെയ്ഡ് ടു റെസ്റ്റ് ന്യൂ സെക്ഷൻ ഓഫ് ദി നോസ സെൻഹോര സെമെട്രി ഇൻ മനൗസ് ബ്രസീൽ ആഫ്റ്റർ ദി സർജ് ഇൻ ഡെത്ത്. ഇതെന്താണ് ഈ ബ്രസീലിലെ എന്താണ് മനോസ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തെക്കുറിച്ച് പറയുകയാണ്. ഈ മനോസ് ഞാൻ ഇതിനെ മാർക്ക് ചെയ്തതിന് കാരണം മനോസ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്ലേസ് ആണ്. ബ്രസീലുള്ള ഒരു മനോസ് എന്ന് പറയുന്ന പ്ലേസ് എന്താണ്, എവിടെയാണ്, ആമസോൺ റിവറിൻ്റെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു സിറ്റിയാണ് മനോസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സിറ്റിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ആമസോൺ റിവറിൽ നിന്ന് എടുക്കുന്ന മിനറൽസ് എല്ലാം എന്താണ് ഈ സിറ്റിയിൽ നിന്നാണ് മറ്റു പ്രദേശങ്ങളിലേക്ക് അല്ലെങ്കിൽ ഈ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റു പ്രദേശങ്ങളിലേക്കൊക്കെ കൊണ്ടുപോകുന്നത്. അപ്പം ഈ മിനറൽസ് ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ മിനറൽസ് കൊണ്ടുവന്ന് ഈ സിറ്റിയിൽ നിന്നാണ് പിന്നെ മുന്നോട്ട് മറ്റുള്ള സിറ്റികളിലേക്കും അത് അവർ ട്രേഡ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്നതിൻ്റെ ആദ്യത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് മനോസ് സിറ്റിയാണ്. അപ്പം നമുക്കറിയാം ആമസോൺ എന്താണ് ലാർജസ്റ്റ് വാട്ടർ കപ്പാസിറ്റി ആയിട്ട് ഉള്ള ഒരു റിവറാണ് ഇൻ ദ വേൾഡ് എന്ന് നമുക്ക് പറയാം. സോ അതുകൊണ്ടാണ് മനോസ് സിറ്റി ബ്രസീൽ ഇതിനെ എടുത്തത്. ദ മിനറൽസ് ഗെറ്റിംഗ് ഫ്രം ദി ആമസോൺ റിവർ വിച്ച് സെൻഡിങ് ദിസ് പർട്ടിക്കുലർ സിറ്റി. ഈ സിറ്റിയിൽ നിന്നാണ് എന്താണ് ആമസോൺ റിവറിൽ നിന്ന് ലഭിക്കുന്ന മിനറൽസ് കൊണ്ടുപോകുന്നത്. അതുപോലെ തന്നെ ഈ സിറ്റിയിൽ കൂടെ എന്താണ് നമ്മുടെ ഇക്വേറ്റർ പാസ് ചെയ്ത് പോകുന്നുണ്ട്. ഇക്വേറ്റർ ലൈൻ ഈസ് പാസിംഗ് ത്രൂ ദിസ് മനോസ് സിറ്റി. അടുത്ത പ്രധാനപ്പെട്ട വാർത്ത GI ടാഗുമായിട്ട് ബന്ധപ്പെട്ടാണ്. GI ടാഗ് ഫോർ സോഹരി കോവർ പെയിൻറ്റിംഗ് തേലിയ റൂമൽ. ഈ സോഹരി കോവർ പെയിൻറ്റിംഗ് എന്ന് പറയുന്നത് എന്താണ്, ജാർഖണ്ഡിലുള്ള ട്രൈബൽ, അവിടുത്തെ ട്രൈബൽ എന്ന് വെച്ചാൽ അവിടുത്തെ ഈ പറയുന്ന ആദിവാസികൾ ട്രൈബൽസ് എന്താണ് ചെയ്യുന്ന ഒരു പെയിൻറ്റിംഗ് ആണ്, അവരുടെ ഒരു ആർട്ട് ആൻഡ് കൾച്ചറാണ് ഈ പറയുന്ന ഈ സോഹരി കോവർ പെയിൻറ്റിംഗ് എന്ന് പറയുന്നത്. സോഹരി കോവർ പെയിൻറ്റിംഗ് എന്താണ്, ജാർഖണ്ഡിലുള്ള ട്രൈബൽസ് യൂസ് ചെയ്യുന്ന അവരുടെ എന്താണ് ഈ അവിടെ അസാരി ബാഗ് എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. അസാരി ബാഗ്, അസാരി ബാഗിലുള്ള ട്രൈബൽസ് എന്ത് ചെയ്യും, അവിടെ ഈ അവിടുത്തെ ഈ മണ്ണൊക്കെ ഉണ്ട്, അവിടുത്തെ മണ്ണും നാച്ചുറലായിട്ടുള്ള കളറൊക്കെ യൂസ് ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ആർട്ട് വർക്കാണ്, ഒരു പെയിൻറ്റിംഗ് ആണ് എന്ത് ഈ സോവരി കോവർ പെയിൻറ്റിംഗ് എന്ന് പറയുന്നത്. സോവരി കോവർ പെയിൻറ്റിംഗ് ഈസ് എ പ്രാക്ടീസ് ബൈ ട്രൈബൽ ഓഫ് ജാർഖണ്ഡ് ഡ്യൂറിംഗ് ദി മാരേജ് ഒക്കേഷൻ ആൻഡ് ഹാർവെസ്റ്റിംഗ് പീരീഡ്. ഇറ്റ് ഈസ് എ ട്രഡീഷണൽ ആൻഡ് റിച്വലിസ്റ്റിക് മ്യൂറൽ ആൻഡ് പ്രാക്ടീസ്ഡ് ബൈ ട്രൈബൽ ബൈ യൂസിങ് നാച്ചുറൽ സോയിൽ കളേഴ്സ് ഇൻ ഹസാരി ബാഗ് ഡിസ്ട്രിക്റ്റ് ജാർഖണ്ഡ്. നാച്ചുറൽ സോയിലാണ് ഇവർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിലെന്താണ് അവർ ഇത് ഈ നാച്ചുറൽ സോയിൽ ഉപയോഗിച്ചിട്ടൊക്കെയാണ് കളർ ഉണ്ടാക്കുന്നത്. എന്നിട്ടെന്താണ് അവർ ഈ പറയുന്ന ഹാർവെസ്റ്റ് സമയത്തും അതുപോലെ തന്നെ അവരുടെ ഈ കല്യാണ സമയത്തും ഒക്കെ എന്താണ് അവരെ കുടുംബങ്ങളിലൊക്കെ ഒരു കല്യാണം ഉണ്ടാകുമ്പോൾ എന്താണ് അവർ ഈ പെയിൻറ്റിങ് ചെയ്യാറുണ്ട്. ഇപ്പോൾ എന്താണ് ഒരു GI ടാഗ് കൊടുത്തിരിക്കുകയാണ് ആ ജാർഖണ്ഡിലെ ഈ അസാരി ബാഗ് ഡിസ്ട്രിക്റ്റിലെ ട്രൈബൽസ് ചെയ്യുന്ന അവരുടെ ആർട്ട് വർക്കിന് പെയിൻറ്റിങ്സിന് എന്താണ് GI ടാഗ്, ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗ് നൽകിയിരിക്കുകയാണ്. അതുപോലെ തന്നെ തേലിയ റൂമൽ എന്ന് പറയുന്നത് എന്താണ് ഇത് തെലുങ്കാനയിലുള്ള എന്താണ് ഒരു ക്ലോത്താണ്.
തേലിയ റൂമൽ. തോലിയ റൂമൽ ആർ ദ ഹാൻഡ് മെയ്ഡ് ക്ലോത്ത് മെയ്ഡ് ത്രൂ കോട്ടൺ ഹാൻഡ്ലൂം ബൈ ഡിസ്പ്ലേയിങ് വെറൈറ്റി ഓഫ് ഡിസൈൻ ഇൻ ത്രീ ഡിഫറെൻ്റ് കളർ ബ്ലാക്ക് വൈറ്റ് റെഡ്. എന്താണ് ഇത് പറയുന്ന? തെലങ്കാനയിൽ എന്താണ് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഹാൻഡ്മെയ്ഡ് ആയിട്ടുള്ള, കൈവച്ച് തന്നെ ഹാൻഡ്മെയ്ഡ് ആയിട്ടുള്ള ഒരു എന്താണ് ഒരു കോട്ടൺ ഹാൻഡ്ലൂമാണ് ഈ പറയുന്ന തേലിയ റൂമൽ എന്ന് പറയുന്നത്. ഇതെന്താണ് മൂന്ന് കളറിലാണ് എന്താണ് ഇത് വരുന്നത്, ബ്ലാക്ക്, വൈറ്റ്, റെഡ്. കറുപ്പും വെളുപ്പും അതുപോലെ തന്നെ ചുവപ്പും കളറിലാണ് ഇത് അവർ നിർമ്മിക്കുന്നത്. സോ ഇത് രണ്ടിനും എന്താണ് ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗ് ലഭിച്ചു. സോ അതുമായിട്ട് ബന്ധപ്പെട്ട പ്രസക്ത ഭാഗങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സ്ക്രീൻഷോട്ട് എടുത്ത് വായിക്കാൻ താല്പര്യമുള്ളവർ സ്ക്രീൻഷോട്ട് എടുക്കുക. സോ അടുത്ത വാർത്ത എന്ന് പറയുന്നത് ഗ്ലെൻമാർക്ക് ഇനിഷ്യേറ്റീവ് ഫേസ് ത്രീ ക്ലിനിക്കൽ ട്രയൽ ഓഫ് ഫാവി പിറവിർ ഇൻ ഇന്ത്യ. സോ ഫാവി പിറവിർ എന്താണ്? ഇറ്റ് ഈസ് എ മെഡിസിൻ വിച്ച് ഈസ് യൂസ് ഫോർ ദി കോവിഡ് 19 പേഷ്യൻസ് ആൻഡ് ദേ ബിഫോർ ദേ ഗെറ്റ് ക്ലിനിക്കൽ അപ്രൂവൽ ഫ്രം ജപ്പാൻ. ജപ്പാൻ രാജ്യം എന്താണ് ഇവർക്ക് ഒരു ക്ലിനിക്കൽ ട്രയൽ കൊടുക്കാനായിട്ട് അപ്രൂവൽ കൊടുത്തിരുന്നു. അതിനുശേഷം ഇന്ത്യയിൽ എന്താണ് ഇവർ ഒരു ക്ലിനിക്കൽ അപ്രൂവൽ നേടിയെടുത്തിരിക്കുകയാണ് DCGI നിന്നും. അപ്പോൾ DCGI എന്താണെന്നാണ് നമുക്ക് ഏറ്റവും കൂടുതൽ അറിയേണ്ടത്. അപ്പോൾ DCGI എന്ന് പറയുന്നത് എന്താണ്? DCGI എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഈ ഡ്രഗ്സ് നമ്മുടെ ഇന്ത്യയിലെ ഡ്രഗ്സ് ഉണ്ടല്ലോ, അപ്പോൾ ഇന്ത്യയിൽ ഇമ്പോർട്ട് ചെയ്യുന്ന ഡ്രഗ്സിന്, മാനുഫാക്ചറിങ് ചെയ്യുന്ന ഡ്രഗ്സിന്, അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്ന ഡ്രഗ്സ്, സെല്ല് ചെയ്യുന്ന ഡ്രഗ്സ്, ഇതിനെല്ലാം എന്താണ് അനുമതി കൊടുക്കുന്നത്, ലൈസൻസ് കൊടുക്കുന്നത് ആരാണ്? ഈ പറയുന്ന DCGI ആണ്. അതുപോലെ തന്നെ ഇതിൻ്റെ സ്റ്റാൻഡേർഡ് ആൻഡ് ക്വാളിറ്റി ചെക്കർ എന്ന് പറയുന്നത് ആരാണ്? ഈ DCGI ആണ്. അതുപോലെ തന്നെ ഇതെന്താണ് ഒരു അപ്പലറ്റ് അതോറിറ്റി ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഒരു അപ്പലറ്റ് അതോറിറ്റി എന്ന് വെച്ചാൽ, അപ്പലറ്റ് അതോറിറ്റി എന്ന് വെച്ചാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട്, ഇതിൻ്റെ ക്വാളിറ്റി ആൻഡ് സ്റ്റാൻഡേർഡുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ കേസുകൾ പരിഹരിക്കപ്പെടുന്നത് എവിടെയാണ്? ഈ DCGI ആണ് പരിഹരിക്കുന്നത്. സോ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അത്രമാത്രമേ ഉള്ളൂ. അത് നേരത്തെ നമുക്കറിയാം, ഇറ്റ് ഹാഡ് അപ്രൂവ്ഡ് ഇൻ ബിഫോർ ജപ്പാൻ ആൻഡ് റീസെൻ്റ്ലി അപ്രൂവ്ഡ് ബൈ DCGI ഇൻ ഇന്ത്യ ഇറ്റ്സ് ക്ലിനിക്കൽ ട്രയൽ. അപ്പോൾ ഇതിൻ്റെ DCGI എന്നതിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ഡ്രഗ് കൺട്രോളർ ജനറൽ ഓഫ് ഇന്ത്യ എന്നാണ്. അത് മാത്രം ഓർത്ത് വെക്കുക. അടുത്ത് പറഞ്ഞ ബന്ധൻ ബാങ്ക് നെറ്റ് ഫോൾസ് ഓൺ കോവിഡ് 19 പ്രൊവിഷൻസ് ആണ്. ബന്ധൻ ബാങ്ക് എന്താണ് നമുക്കറിയണം, ബന്ധൻ ബാങ്ക് എന്താണെന്ന് അറിയണത് 2013 എന്താണ് നരസിംഹം കമ്മിറ്റി റിപ്പോർട്ട് നമുക്കറിയാമല്ലോ. നരസിംഹം കമ്മിറ്റി എന്താണ് രണ്ട് റിപ്പോർട്ട് ഉണ്ടായിരുന്നു, ഒന്ന് 1993 അതുപോലെ അത് കഴിഞ്ഞ് 1998. 1998 രണ്ടാം റിപ്പോർട്ട്, നരസിംഹം കമ്മിറ്റിയുടെ രണ്ടാം റിപ്പോർട്ട് അനുസരിച്ച് ഒരുപാട് പുതിയ എന്താണ് ബന്ധൻ ബാങ്ക് അല്ലെങ്കിൽ പുതിയ പബ്ലിക് ബാങ്കിനും ഫോറിൻ ബാങ്ക്സിനും ഇന്ത്യയിൽ അനുമതി നൽകണം, ലൈസൻസ് നൽകണം എന്ന് അദ്ദേഹം നിർദ്ദേശിച്ചിരുന്നു. അത് പ്രകാരം എന്താണ് 2013 ആർ ബി ഐ ഗവർണർ ഒരു പുതിയ കമ്മിറ്റിയെ നിയോഗിച്ചിരുന്നു. അതാണ് ബിമൽ ജലൻ കമ്മിറ്റി. അദ്ദേഹം എന്താണ് ഫോമർ ഗവർണറായിരുന്നു, RBI ഗവർണറായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ എന്താണ് ഒരു ബിമൽ ജലൻ കമ്മിറ്റി എന്ന് പറയുന്ന ഒരു കമ്മിറ്റി, എക്സ്പേർട്ട് കമ്മിറ്റി നിയമിച്ചു ഈ പറയുന്ന ബാങ്കുകൾക്ക് ലൈസൻസ് കൊടുക്കാനായിട്ട്. അങ്ങനെ എന്താണ് ഏകദേശം 25 ആപ്ലിക്കേഷനാണ് കമ്മിറ്റിക്ക് ലഭിച്ചത്. അതിൽ ഈ 25 ആപ്ലിക്കേഷനിൽ ബിമൽ ജലൻ കമ്മിറ്റി രണ്ട് പേർക്കാണ് അനുമതി നൽകിയത്. അതിൽ ഒന്നായിരുന്നു ഈ ബന്ധൻ ബാങ്ക് എന്ന് പറയുന്നത്. രണ്ടെന്ന് പറയുന്നത് IDFC എന്ന് പറയുന്ന ഒരു ബാങ്കാണ്. അപ്പോൾ ഈ രണ്ട് ബാങ്കുകൾക്കാണ് അനുമതി നൽകിയത്. അപ്പോൾ ബന്ധൻ ബാങ്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ബന്ധൻ ബാങ്ക് നിലവിൽ അവർക്ക് തന്നെ എന്താണ് റൂറൽ ഏരിയയിലായിരുന്നു ഏറ്റവും കൂടുതൽ ബാങ്കുകൾ ഉണ്ടായിരുന്നത് റൂറൽ ഏരിയയിൽ. പക്ഷേ അവരെ പലിശ 23%. കാരണം എന്താണ്? അവർക്ക് അത്രയും വലിയ ഡെപ്പോസിറ്റോ ഫിക്സഡ് ഡെപ്പോസിറ്റോ ഇൻവെസ്റ്റ്മെൻറ്റോ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ എന്താണ്, റൂറൽ ഏരിയയിലാണ് ഏറ്റവും കൂടുതൽ ബന്ധൻ ബാങ്കിൻ്റെ ശാഖകൾ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് അവർക്ക് ഈ പറയുന്ന ഒരു ലൈസൻസ് കൊടുക്കാൻ RBI നിർദ്ദേശം കൊടുത്തതിന് അകത്തുള്ള കാരണം. സോ അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് 2014 എന്താണ് ഈ RBI എന്താണ് ഈ പറയുന്ന ബിമൽ ജലൻ കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം ഇവർക്ക് ബന്ധൻ ബാങ്കിന് എന്താണ് ഒരു ലൈസൻസ്, ഒരു എന്താണ് അത് അങ്ങനെ ഒരു ലൈസൻസ് അല്ല, താൽക്കാലികമായ ഒരു ടെമ്പററി ലൈസൻസ് ആണ് കൊടുക്കുന്നത്. അപ്പോൾ കൊടുത്തതിന് ശേഷം എന്താണ് ബന്ധൻ ബാങ്ക് എന്താണ് അതിന് ബാങ്ക് തുടങ്ങുന്നതിന് എന്താണ് ഒരു 1,000 crore ഒരു നെറ്റ്വർത്ത് വേണം, 500 crore എന്താണ്
ഇൻവെസ്റ്റ്മെൻറ്റ് വേണം, അതുപോലെ തന്നെ 500 കോടി നെറ്റ്വർത്ത് വേണം. അതുപോലെ തന്നെ അപ്പം നിലവിൽ തന്നെ റൂറൽ ഏരിയയിൽ 25% ബാങ്കുകൾ വേണമെന്നുണ്ട്. ഇപ്പം നിലവിൽ ബന്ധൻ ബാങ്കിൻ്റെ ശാഖകൾക്ക് 25% കൂടുതൽ ബാങ്കുകൾ റൂറൽ ഏരിയ ഉള്ളതിന് കൊണ്ട് അതിനൊരു കുഴപ്പമില്ലായിരുന്നു. സോ അപ്പം താൽക്കാലികമായൊരു അനുമതി കൊടുത്തിരുന്നു, പിന്നീട് എന്താണ് അത് ബാങ്കായിട്ട് പിന്നീട് മാറുകയും ചെയ്തു. ഇപ്പോൾ ഇതിൻ്റെ ഒരു വാർത്ത വന്നത് ബന്ധൻ ബാങ്ക് നെറ്റ് ഫോൾസ് ഓൺ COVID-19 പ്രൊവിഷൻസ്. അപ്പോൾ ഇവർക്കുണ്ടായ കുറച്ച് കാര്യങ്ങളാണ് ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. സോ ഇത്രയുള്ള കാര്യങ്ങൾ ബന്ധൻ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട്. അടുത്ത പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് നമ്മുടെ വെസ്റ്റേൺ ഘട്ടിൽ ഒരു പുതിയ ട്രീ സ്പീഷീസിനെ കണ്ടുപിടിച്ചതുമായി ബന്ധപ്പെട്ടാണ്. പക്ഷേ എൻ്റെ തലക്കെട്ട് എങ്ങനെയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി, സോറി. സോ ഇത് എന്താണ്, ഇതിൻ്റെ പേര് കൊടുത്തിരിക്കുന്നത് വെസ്റ്റേൺ ഘട്ടിലാണ് ഈ പുതിയ ട്രീ സ്പീഷീസിനെ കണ്ടുപിടിച്ചത്. ക്രിപ്റ്റോ കാരിയ ഷെയ്ക്കൽ മുടിയാന എന്നാണ് ഇതിന് പേര് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പം ഇത് വെസ്റ്റേൺ ഘട്ടിലാണ് കണ്ടെത്തിയത്. വെസ്റ്റേൺ ഘട്ട് അറിയാം നമുക്ക്. വെസ്റ്റേൺ ഘട്ട് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഒരു ഒരു ഭാഗമാണ് കേരളത്തെ അപേക്ഷിച്ച്. കാരണം കേരളത്തിൻ്റെ ക്ലൈമറ്റുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രയോജനമുള്ള അല്ലെങ്കിൽ ഒരുപാട് സാധ്യത അല്ലെങ്കിൽ ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ് ഈ പറയുന്ന വെസ്റ്റേൺ ഘട്ട് എന്ന് പറയുന്നത്. സോ ഇതിനകത്ത് ദ നെയിം ഗിവൺ ഷെയ്ക്കൽ മുടിയാന, ഷെയ്ക്കൽ ഈസ് ദ വേർഡ് ഫ്രം ഖാദർ കമ്മ്യൂണിറ്റി ലാംഗ്വേജ്. എന്താണ് ഈ പറയുന്ന ഖാദർ എന്ന് പറയുന്ന ഒരു ട്രൈബൽ ഗ്രൂപ്പാണ് വെസ്റ്റേൺ ഘട്ടിലുള്ളത്. ഇവരുടെ ഒരു ലാംഗ്വേജിലെ വേർഡാണ് ഈ പറയുന്ന ഇതിൻ്റെ ഈ പറയുന്ന ഷെയ്ക്കൽ മുടി എന്ന് പറയുന്നത് ഇവരെ ഒരു എന്താണ് ലാംഗ്വേജിൽ ഉള്ള രണ്ട് പേരുകളാണ്. ഷെയ്ക്കൽ എന്ന് പറയുന്നത് സേക്രഡ് എന്നും അതുപോലെ തന്നെ മുടി എന്ന് പറയുന്നത് മൗണ്ടെയിൻ ടോപ്പ് എന്നാണ്. എന്നിട്ട് മുകൾ എന്ന് പറയും, മലമുകൾ. അപ്പോൾ മലമുകളും പിന്നെ ഷെയ്ക്കൽ എന്ന് പറഞ്ഞാൽ സേക്രഡ് എന്ന് വെച്ചാൽ പവിത്രമായത് ശുദ്ധമായത് എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അങ്ങനെയാണ് ഈ പേര് വന്നത്. സോ മൗണ്ടെയിൻ റേഞ്ച് വിച്ച് മേജർ റോൾ ഇൻ ക്ലൈമറ്റ് ഓഫ് കേരള ദറ്റ് ഈസ് വെസ്റ്റേൺ ഘട്ട്. നമുക്കറിയാം വെസ്റ്റേൺ ഘട്ട് എന്താണ്, സഹ്യാദ്രി എന്ന പേര് കൂടി വെസ്റ്റേൺ ഘട്ടിനുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ആനമല, ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന ആനമല എന്ന് പറയുന്നുണ്ട്, ആനമല ലാൻഡ്സ്കേപ്പ് നിയർ ദി വാലപ്പറ പ്ലേറ്റു. ഇപ്പോൾ ആനമല എന്താണ്, ആനമല ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് തമിഴ്നാട് കേരള ബോർഡറിലാണ് ആനമല ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ തന്നെയുള്ള ഒരു വേറൊരു ഒരു എന്താണ് പറമ്പിക്കുളം ടൈഗർ റിസർവ് ആൻഡ് ഹൈ ഫോറസ്റ്റ് ഏരിയ മലക്കപ്പാറ ഇൻ കേരള, അതും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പറമ്പിക്കുളം വൈൽഡ് ലൈഫ് സാഞ്ചുറി ടൈഗർ റിസർവ് അത് വൈൽഡ് ലൈഫ് സാഞ്ചുറിയാണ്, ടൈഗർ റിസർവാണ്. ഇതെവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്, പാലക്കാടാണ്, പാലക്കാട് ഡിസ്ട്രിക്റ്റിലാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. പാലക്കാടുള്ള മറ്റൊരു ഒന്നെന്ന് പറയുന്നത് പാലക്കാട് പാസ്സാണ്. തമിഴ്നാടിനെയും കേരളത്തെയും ബന്ധിപ്പിക്കുന്ന ഒരു പാസ്സാണ് ഈ പാലക്കാട് പാസ്, അല്ലെങ്കിൽ എന്താണ് കോയമ്പത്തൂരിനെയും പാലക്കാടിനെയും ബന്ധിപ്പിക്കുന്ന പാസ് എന്ന് കൂടി പറയാം. പാലക്കാട് പാസ് പാലക്കാട് തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. പാലക്കാട് പാസ് എന്ന് പറയുന്നത് ലാർജസ്റ്റ് പാസ് ഇൻ കേരളയാണല്ലോ, കേരളത്തിലെ ഏറ്റവും വലിയ പാസ്സാണ് പാലക്കാട് പാസ്. അതുപോലെ തന്നെ നീലഗിരിക്കും ആനമുടിക്കും ഇടയിലാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്, ഈ പാലക്കാട് പാസ് സ്ഥിതി ചെയ്യുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത്. അതുപോലെ തന്നെ ഷെയ്ക്കൽമുടി ഇൻ ദ നോർത്ത് വെസ്റ്റ് ഓഫ് വലപ്പറ പേറ്റു, ദ നെയിം ഹാസ് ഇറ്റ്സ് ഒറിജിൻ ഫ്രം ദ കടർ ഇൻഡിജിയസ് കമ്മ്യൂണിറ്റി ലാംഗ്വേജ്. ഷെയ്ക്കൽ മീൻസ് സേക്രഡ് ആൻഡ് മുടി മീൻസ് മൗണ്ടെയിൻ ടോപ്പ്. ഓക്കെ, മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് ഇന്ത്യ മേ മിസ് ന്യൂട്രീഷൻ ടാർഗറ്റ്. 2025 ഗ്ലോബൽ ന്യൂട്രീഷൻ റിപ്പോർട്ട് അനുസരിച്ച് എന്താണ് ഈ പറയുന്ന ഗ്ലോബൽ ന്യൂട്രീഷൻ റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യ എന്താണ് 2025 ന്യൂട്രീഷൻ ടാർഗറ്റ് ഒന്നും അച്ചീവ് ചെയ്യാൻ സാധ്യതയില്ലെന്നാണ് പുതിയ റിപ്പോർട്ട് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഇന്ത്യ എന്താണ് ഈ ഗ്ലോബൽ ന്യൂട്രീഷൻ റിപ്പോർട്ട് ആരാണ് ഇത് റിലീസ് ചെയ്യുന്നത്? ഗ്ലോബൽ ന്യൂട്രീഷൻ റിപ്പോർട്ട് ഇസ് റിലേറ്റഡ് ബൈ വേൾഡ് ഹെൽത്ത് അസംബ്ലിയാണ് റിലീസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഗ്ലോബൽ ന്യൂട്രീഷൻ റിപ്പോർട്ട് പ്രകാരം എന്താണ് ഇന്ത്യ എന്താണ് ഏറ്റവും വേഴ്സ് ആയിട്ടുള്ള 3 രാജ്യങ്ങൾക്ക് ഉള്ളിലാണ്, രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ എന്ന് പറയുന്നത്. മറ്റ് രാജ്യങ്ങൾ നൈജീരിയയും പിന്നൊന്ന് എന്നുള്ളത് ഇന്തോനേഷ്യയുമാണ്. അപ്പം നൈജീരിയയും ഇന്തോനേഷ്യയും ഇന്ത്യയുമാണ് വേഴ്സ്റ്റ് കൺട്രീസ്. എന്താണ് വിച്ച് വിൽ നോട്ട് എന്താണ് അച്ചീവ് ദി ടാർഗറ്റ് ഓഫ് 2025 അണ്ടർ ദി ഗ്ലോബൽ ന്യൂട്രീഷൻ റിപ്പോർട്ട് വിച്ച് വാസ് റിലീസ്ഡ് ബൈ വേൾഡ് ഹെൽത്ത് അസംബ്ലി. ആൻഡ് ഇതിലെ റിപ്പോർട്ട് പ്രകാരം ഇത് എന്താണ് ഒരു 6 ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഉദ്ദേശിച്ചാണ്, ഒരു 6 ഇമ്പോർട്ടൻറ്റ് കാറ്റഗറി അല്ലെങ്കിൽ ഫാക്ടേഴ്സാണ് ഈ റിപ്പോർട്ട് ഉണ്ടാക്കാനായിട്ട് അവർ യൂസ് ചെയ്യുന്നത്. ഒന്ന് നമുക്കറിയാം റെഡ്യൂസ് ദ സ്റ്റാൻഡിങ് ബൈ
40% ഇൻ ചിൽഡ്രൻ അണ്ടർ ചിൽഡ്രൻ അണ്ടർ 5 ഏജ്, എന്താണ് 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾ, എന്താണ് 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾ 40% സ്റ്റണ്ടിങ് രാജ്യത്ത് കുറച്ചിരിക്കണം. പിന്നെ സ്റ്റണ്ടിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, ലോ വെയ്റ്റ് ആണ് അക്കോർഡിംഗ് ഏജ്. നമ്മുടെ വയസ്സിനനുസരിച്ചുള്ള വെയ്റ്റ് അല്ല, വയസ്സിനനുസരിച്ചുള്ള ഹൈറ്റ് ഇല്ല എന്നുള്ളതാണ് സ്റ്റണ്ടിങ് എന്ന് പറയുന്നത്. അടുത്തതെന്ന് പറയുന്നത്, അടുത്ത 6 കാറ്റഗറിയിൽ അടുത്ത ആണ് പ്രിവലൻസ് ഓഫ് അനീമിയ ബൈ 50% എമംഗ് വുമൺ ഏജ് ഗ്രൂപ്പ് ഓഫ് 1945. 19-49 ഏജിനിടയിലുള്ള പെൺകുട്ടികൾ അല്ലെങ്കിൽ സ്ത്രീകളിൽ 50% അനീമിയ അസുഖം കുറയ്ക്കുക എന്നുള്ളതാണ്. അനീമിയ എന്ന് പറയുന്ന അസുഖം നമുക്കറിയാം, റെഡ് ബ്ലഡ് സെൽസ്, നമുക്കെന്താണ് രണ്ട് പ്ലാസ്മയുമുണ്ട്, ബ്ലഡിൽ പ്ലാസ്മയുമുണ്ട്, റെഡ് ബ്ലഡ് അല്ല ബ്ലഡ് സെൽസും ഉണ്ട്. ഈ ബ്ലഡ് സെൽസിലുള്ളതാണ് റെഡ് ബ്ലഡ് സെൽസ്, വൈറ്റ് ബ്ലഡ് സെൽസ്, പ്ലേറ്റ്ലെറ്റ്സ് എന്ന് പറയുന്നത്. അതിൽ ഈ റെഡ് ബ്ലഡ് സെൽസിന് എന്താണ് പറയുന്നത്, അതിൻ്റെ സയൻറ്റിഫിക് നെയിം എന്ന് പറയുന്നത്, റെഡ് ബ്ലഡ് സെൽസിൻ്റെ സയൻറ്റിഫിക് നെയിം എന്ന് പറയുന്നത് എരിത്രോസൈറ്റോസിസ് എന്നാണ്, എരിത്രോസൈറ്റോസിസ്. അതുപോലെ തന്നെ ഈ എരിത്രോ, ഈ റെഡ് ബ്ലഡ് സെൽസ് കുറയുന്ന അസുഖമാണ് ഈ പറയുന്നത് എരിത്രോസൈറ്റോപീനിയ അഥവാ അനീമിയ എന്ന് പറയുന്നത്. ഇതെന്താണ്, രക്തത്തിൽ ബ്ലഡ് സെൽസിൽ റെഡ് ബ്ലഡ് സെൽസിൻ്റെ അളവ് കുറയുന്ന ഒരു അസുഖമാണ് അനീമിയ എന്ന് പറയുന്നത്. സോ ഇതിനെ 50% കുറയ്ക്കുക എന്നുള്ളതാണ്. എൻഷുർ 30% റിഡക്ഷൻ ഇൻ ദ ലോ ബർത്ത് വെയ്റ്റ്, എന്താണ് ലോ ബർത്ത് വെയ്റ്റ് 30% കുറയ്ക്കുക. ലോ ബർത്ത് വെയ്റ്റ് എന്നാണ് ജനിക്കുമ്പോൾ കുട്ടിക്ക് വെയ്റ്റ് കുറവായിരിക്കുന്നൊരവസ്ഥ, പെട്ടെന്ന് അല്ലെങ്കിൽ 9 മാസത്തിന് മുമ്പ് ജനിക്കുക, 7 മാസം കൊണ്ട് ജനിക്കുക, അങ്ങനെയൊക്കെയുള്ള അവസ്ഥ എന്താണ് വെയ്റ്റ് കുറയും. അതുപോലെ തന്നെ ചിലപ്പോൾ കുട്ടികൾക്ക് എന്താണ് വെയ്റ്റ് വളരെ കുറവായിരിക്കും, കാരണം എന്താണ് ഇതുപോലെ ന്യൂട്രീഷൻ്റെ കുറവാണ്, അമ്മയ്ക്ക് എന്താണ് കിട്ടുന്നില്ല, നമുക്കറിയാമല്ലോ. നോ ഇൻക്രീസ് ഇൻ ചൈൽഡ്ഹുഡ് ഓവർ വെയ്റ്റ്, എന്താണ് ഒബസിറ്റി ആണ് ഉദ്ദേശിക്കുന്നത്. ഒബസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, ഒബസിറ്റി എന്ന് പറയുന്നത് എന്താണ് തടി കൂടുതലുണ്ടാവുക, ആവശ്യത്തിൽ അധികം തടി ഉണ്ടാവുക. ഇൻക്രീസ് ദ റേറ്റ് ഓഫ് എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിങ് ഇൻ ദ ഫസ്റ്റ് 6 മന്ത് അപ് ടു അറ്റ്ലീസ്റ്റ് 50%. 6 മാസം ജനിച്ചു കഴിഞ്ഞ 6 മാസം എന്താണ് കൃത്യമായി ഇടവേളകളിൽ പാല് കൃത്യമായി എന്താണ് മുലപ്പാല് കുടിപ്പിക്കുന്നത് കൃത്യമാക്കുക, 50% കൂട്ടുക എന്നുള്ളതാണ്. എന്നുവെച്ചാൽ കാരണം എന്താണ്, മിക്കവാറും എന്താണ് മുലപ്പാലൊന്നും കൊടുക്കാറില്ല. ഇപ്പോൾ തന്നെ എന്താണ് പുതിയ ഇതനുസരിച്ച് മിക്കവാറുള്ളവരും സൗന്ദര്യമൊക്കെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്താണ് കുപ്പിപ്പാൽ കൊടുക്കുന്നവരുണ്ട്, പക്ഷെ മുലപ്പാലിൻ്റെ അത്രയും ഒരു കുപ്പിപ്പാലും വരികയില്ല. സോ ദാറ്റ് എന്താണ് മുലപ്പാൽ കൊടുക്കുന്നത് ഇൻക്രീസ് ചെയ്യിക്കുക. അതുപോലെ തന്നെ സാധാരണ ഈ സ്ത്രീകൾക്ക് എന്താണ് ചിലർക്ക് ഈ ന്യൂട്രീഷൻ ഒന്നും കിട്ടാത്തത് കാരണം അവർക്ക് ഇങ്ങനെയുള്ള സൗകര്യങ്ങളൊന്നും, കുട്ടികൾ പാൽ കൊടുക്കാൻ പോലും എന്താണ് പാല് കാണാത്തൊരവസ്ഥ ഒരുപാടുണ്ട്. നമ്മൾ അത്രത്തോളം പ്രശ്നങ്ങൾ നേരിടുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. സോ അത് ഒരു പ്രശ്നം. റെഡ്യൂസ് ചൈൽഡ്ഹുഡ് വേസ്റ്റിംഗ് ടു ലെസ് ദാൻ 5%. ചൈൽഡ്ഹുഡ് വേസ്റ്റിംഗ്, വേസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, വേസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ലോ വെയ്റ്റ് അക്കോർഡിംഗ് ടു ഹൈറ്റ് ആണ്, എന്താണ് നമ്മളുടെ ഹൈറ്റിനനുസരിച്ച് വെയ്റ്റ് ഇല്ലാതിരിക്കുന്ന അവസ്ഥ. എന്ന് വെച്ചാൽ നമ്മുടെ നീളത്തിനനുസരിച്ച് നമുക്ക് വെയ്റ്റ് ഇല്ല, ഭാരമില്ലാത്ത അവസ്ഥ. സോ അപ്പോൾ ഇന്ത്യയുടെ ഒരു പരിതാപകരമായ അവസ്ഥയാണ് ഈ ഗ്ലോബൽ ന്യൂട്രീഷൻ റിപ്പോർട്ട് കാണിക്കുന്നത്. ഇത് റിലീസ് ചെയ്യുന്ന ആരാണ്, ഇത് റിലീസ് ചെയ്യുന്നത് വേൾഡ് ഹെൽത്ത് അസംബ്ലിയാണ്. പാർലമെൻ്ററി പാനൽ ക്വസ്റ്റ്യൻ ഡൈല്യൂഷൻ ഓഫ് ലേബർ ലോസ്, എന്താണ് പുതിയൊരു ലേബർ ലോസ് എന്താണ് പല സംസ്ഥാനങ്ങളും COVID-19 ഇമ്പാക്റ്റിനെ തുടർന്ന് എന്താണ് അവിടുത്തെ ഇൻഡസ്ട്രീസിനെ എൻകറേജ് ചെയ്യിപ്പിക്കാൻ, അതുപോലെ തന്നെ അവിടുത്തെ എക്കണോമി ഒരു ഫിനാൻഷ്യൽ പ്രോബ്ലംസ് മാറ്റാൻ വേണ്ടി, അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് മറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് മോർ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടി എന്താണ് അവർ ലേബർ ലോസൊക്കെ ഒത്തിരി മാറ്റം വരുത്തി. പല സംസ്ഥാനങ്ങളും എന്താണ് ഈ ലേബർ ലോ എന്ന് പറയുന്നത് എന്താണ് ഒരു കോൺകറൻറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന സാധനമാണ്, സംസ്ഥാനങ്ങൾക്ക് അതിൽ ചേഞ്ച് വരുത്താം. അപ്പോൾ നമ്മുടെയൊക്കെ കോൺകറൻറ്റ് ലിസ്റ്റ്, അപ്പോൾ വേരിയസ് ലിസ്റ്റ് അല്ലെങ്കിൽ ഡിവിഷൻ ഓഫ് പവർ എന്തിനകത്താണ് ഉൾപ്പെടുക, ഏത് ഷെഡ്യൂളിലാണ്, 7th ഷെഡ്യൂളിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് എത്ര ഷെഡ്യൂളുണ്ട്, 12 ഷെഡ്യൂളുണ്ട്. അതിൽ 7th ഷെഡ്യൂളിലാണ് ഈ പറയുന്ന ഡിവിഷൻ ഓഫ് പവേഴ്സ് അല്ലെങ്കിൽ ഈ പറയുന്ന കോൺകറൻറ്റ് ലിസ്റ്റ് വേരിയസ് ലിസ്റ്റൊക്കെ വരുന്നത് എന്തിനകത്താണ്, 7th ഷെഡ്യൂളിലാണ്. ഈ 7th ഷെഡ്യൂളിൽ എത്ര എന്നതിനെക്കുറിച്ചാണ് ഈ സെൻട്രൽ യൂണിയൻ ലിസ്റ്റുണ്ട്, സ്റ്റേറ്റ് ലിസ്റ്റുണ്ട്, കോൺഗ്രസ് ലിസ്റ്റുണ്ട്. കോൺഗ്രസ് ലിസ്റ്റിൽ എത്ര, നമുക്ക് കോൺഗ്രസ് ലിസ്റ്റ് ഒറിജിനലി ഇത് 1959 വന്നപ്പോൾ എത്ര എണ്ണം ഉണ്ടായിരുന്നു, ഇത് എത്ര 47 എണ്ണമേ ഉണ്ടായിരുന്നുള്ളൂ. കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണ് ഇനാക്ട് ചെയ്തപ്പം 1950 January 26th കോൺസ്റ്റിറ്റ്യൂഷൻ വന്നപ്പോൾ എത്ര ആയിരുന്നു, ഈ പറയുന്ന ഇത്ര 47 എണ്ണമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം 1950 January 26th എന്താണ് നമ്മൾ കെയിമിൻ്റെ ഫോഴ്സ് ആണെന്ന് വെച്ചാൽ
നമ്മളെ കോൺസ്റ്റിറ്റ്യൂഷൻ നിലയിൽ വന്നു. സോ അപ്പോഴെന്താണ് 47 ഉണ്ടായിരുന്നുള്ളൂ കോൺകറന്റ് ലിസ്റ്റ് എന്ന് പറയുന്നത്, ഇപ്പോഴെത്രയാണ്? 52 ഉണ്ട്. സോ അത് ഓർത്ത് വെക്കണം. അതുപോലെ തന്നെ എന്താണ് ഈ പറയുന്ന അവരെന്താണ് ചെയ്തത്, പല ഗവൺമെൻറ്റും എന്ത് ചെയ്തു, അവരുടെ വർക്കിംഗ് ടൈം എന്താണ്, 8 മണിക്കൂറിൽ നിന്ന് 12 മണിക്കൂറിലേക്ക് നീട്ടി. അതുപോലെ തന്നെ വീക്സിൽ എത്രയാണ്, 72 മണിക്കൂറിലേക്ക് മാറ്റിയിട്ടുണ്ട്. 72 മണിക്കൂർ ഒരു തൊഴിലാളി എന്താണ് ഒരാഴ്ച പണിയെടുക്കേണ്ടി വരും. 8 മണിക്കൂർ പണിയെടുത്തിരുന്ന തൊഴിലാളി 12 മണിക്കൂർ ജോലി എടുക്കണം. ഇപ്പോൾ നിലവിൽ എന്താണ്, ഇപ്പോൾ നിലവിൽ തന്നെ ഇന്ത്യയിൽ പല ഇൻഡസ്ട്രിയിൽ എന്താണ് ആൾക്കാരെന്താണ് 10-12 മണിക്കൂറാണ് ജോലി എടുക്കുന്നത്. അപ്പോഴാണ് ഇത് ലേബർ ഇത് വീണ്ടും കൂട്ടുന്നത്. സോ അതാണ് നമ്മളുടെ പ്രശ്നങ്ങൾ. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഒരുപാട് പോരായ്മകളുണ്ട്, അടുത്ത വീഡിയോകളിൽ എന്തായാലും പരിഹരിക്കുന്നതായിരിക്കും. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ.